Season 2. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ടത് ചിന്തകളെയാണെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വാക്കുകളെയാണ്. കാച്ചിക്കുറുക്കിയ ആശയങ്ങളും ആവിഷ്കാരങ്ങളുമായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം. മേനക സുരേഷ്. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. ശാന്തി മാസ്റ്റർ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം പരവൂർ നെടുങ്കോലം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ഒരു കിടിലൻ ഇംപ്രൊവൈസേഷനുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ടീം 4 സ്റ്റാർസ്. ഓക്കെ സാറേ, സാറേ പേരക്കണം കവടിയാർ പറ്റി 8 പോലീസുകാർ എടുത്തിട്ടുണ്ട് സാറേ. എന്താ സാറേ? ഹലോ, ഇത് ശ്വാസകോശത്തിന്റെ പരസ്യമാണാ മെസ്സേജ് പറഞ്ഞാണ്. എനിക്കൊന്നും പിടുത്തം കിട്ടില്ല. അല്ല, ഈ വയർലെസിന്റെ കാര്യം എന്താണ് പറയണെന്ന്? പിന്നെ ഉല്ലാസേ, എസ് പി ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. കൺട്രോൾ റൂമിലെ രാമകൃഷ്ണനെ പെട്ടെന്നൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണേ. ഓ, രാമകൃഷ്ണൻ ഒന്ന് ലീവാണല്ലോ. എന്താ പറ്റി? അവന്റെ ഭാര്യ 5-ാമത് പ്രസവിച്ച് കിടക്കുന്നു. ആദ്യം ആ രാമകൃഷ്ണനോട് പറ സ്വന്തമായിട്ട് ഒരു കൺട്രോൾ വേണം, അത് കഴിഞ്ഞിട്ട് കൺട്രോൾ റൂമിൽ കയറിയിരിക്കാം. എടാ, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പെണ്ണ് കെട്ടാതെ ഇങ്ങനെ ഒറ്റ തെളിയായിട്ട് അങ്ങനെ നടന്നു പോണത്. സാറ് പെണ്ണ് കെട്ടാത്ത അതുകൊണ്ടല്ല, ആദ്യം സാറിന്റെ പ്രസവം കഴിയണം, എന്നിട്ടേ സാറിന് കെട്ടാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയൊരു കുഴപ്പം. കൂടുതൽ തമാശിക്കല്ലേ, കൂടുതൽ തമാശിക്കല്ലേ. അവന് വല്ല വാങ്ങിച്ചു കൊടുക്ക. ആർക്ക്? അവന്. എന്താന്ന്? അവന് ചായ വല്ല വാങ്ങിച്ചു കൊടുത്താടാ. ഇവിടെ ഞാൻ ഇവിടെ രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞു ചുമ്മാ ചായ വാങ്ങിക്കാൻ ഇവിടെ അല്ല. നല്ല വലിവാണല്ലേ. ഒരു ദോശ കഴിച്ചോളൂ. അതല്ലേ പറഞ്ഞത്, പഴയതിനെക്കാളും വലിവ് കൂടിയല്ലോ എന്ന്. അത് എങ്ങനെ വലിക്കാതിരിക്കും? ഇപ്പോഴും നല്ല വീടി വലിയാണ്. ആണല്ലേ? അണ്ണ മീശ മൊത്തം പുക. മീശ പുകയല്ല, അത് നര. അതെ, അങ്ങനെ ഒന്ന് വലിക്കണണ്ട. ഒരു ചായ വാങ്ങിച്ചോടും. എന്നെ ചായ വാങ്ങിക്കാൻ പറയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്ക് ചായ ചായ എന്നുള്ള ഒരു ഒറ്റ വിചാരേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ചായയാണ് സാറേ. പിന്നെ ഇവനെയൊക്കെ ചോദ്യം ചെയ്ത് ഏകദേശം വെച്ചിട്ടുണ്ട് കേട്ടോ സാറേ. സാറേ, ഞാൻ ഇതുകൊണ്ടാ പറയുന്നത്, സാറ് ലീവ് എടുത്ത് വീട്ടിൽ പോയിരി. എങ്ങനെ തോന്നുള്ളൂ, ഇനി 5 ദിവസങ്ങളുള്ളൂ സർവീസില് ഞാൻ. അതുകൊണ്ട് ഇനി ഇപ്പൊ എന്തോ ചെയ്യാൻ പോവാ. ഒത്തം ചെയ്യാനാ സാറേ, ഞാൻ ചോദ്യം ചെയ്തോളാം. അവൻ ബോംബ് കേസിലെ പ്രതിയായിട്ടാണ് അതിനകത്ത് കിടക്കുന്നത്. സ്വപ്പ കഴിയുമ്പോ കൊലക്കേസിലെ പ്രതിയാവും. നടക്കണ കേസല്ല ഇങ്ങ വാടത്തി. ഹലോ
എന്റെ പൊന്ന് സാറേ ആവശ്യമില്ലാത്ത കാര്യം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാറിന്റെ പേര് ബലരാമൻ എന്നല്ല, ബലിരാമൻ. എല്ലാം മുടിഞ്ഞ വലിയ അഞ്ചു ദിവസം കൂടെ അല്ലേ ഉള്ളു സാർ. പിന്നെ അല്ല ചോദ്യം ചെയ്തോ സാറേ. റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. അവനെ കോളേജിൽ കൊണ്ടുപോട്ടെ. 11 മണിക്ക് പോകും. ആരൊക്കെ പോകുന്നു? ഞാനും ഉല്ലാസ്. ആ റിപ്പോർട്ട് തയ്യാറാക്കിയോ? രണ്ട് പേപ്പർ കൂടെ ആകുമ്പോൾ ശരിയാവും സാറേ. രണ്ട് പേപ്പർ കൂടെ പെട്ടെന്ന് റെഡിയാക്കാൻ നോക്ക്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. സാറ് വന്നിട്ടില്ലേ? സാറിനോട് ചായ വാങ്ങിച്ചു കൊടുക്കും. വേണ്ട വേണ്ട, മൊത്തത്തിൽ എല്ലാവർക്കും മേടിച്ചോ. സാറിപ്പോ അർജന്റ് ആയിട്ട് വന്നതിന്റെ കാര്യം. എനിക്ക് കമ്മീഷൻ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നായിരുന്നു. വീട്ടിലാണെങ്കിൽ ഭാര്യ ഇല്ലേ? ഞാൻ വരണോ? കൈ സഹായത്തിന്? അയ്യേ, ചോറ് വെക്കാനോ? ഇങ്ങനെ ചോറ് വെക്കാനൊക്കെ അവള് ചോറ് കറിയെല്ലാം വെച്ചു വെച്ചിട്ടാ പോയത്. പിന്നെ ഈ വീട്ടിൽ അവളില്ലാത്തോണ്ട് മോനെയും കൂടെ സ്കൂളിൽ ഞാൻ വിളിച്ചോണ്ടാ വന്നേക്കുന്നത്. അവനെ എന്റെ കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിലാ വന്നേക്കുന്നത്. അപ്പൊ അവന് വണ്ടി ഇരിക്കണം. അപ്പൊ അവനും ഞാനവിടെ കമ്മീഷൻ ഓഫീസിലോടൊന്ന് പോകും. അവന് ഞാൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സാറേ, കമ്മീഷൻ ഓഫീസിലൊക്കെ പോയിട്ട് വരുമ്പോ സാറിന് അത് ഒരുപാട് ബുദ്ധിമുട്ടാവും. മോനെ ഇവിടെ നിന്നോട്ടെ എന്ന് പറയട്ടെ? എങ്ങനെയാണ് ചെറിയ കുസൃതിയൊക്കെ ഉണ്ടെന്ന് ഓ എനിക്കുണ്ട്. അഞ്ചു പിള്ളേരെ പിന്നെ അങ്ങനെ വലിക്കാതിരിക്കും. അഞ്ചാ, ഞാൻ നോക്കോളാം സാറേ. പിന്നെ എന്റെ കുഞ്ഞിനെ അറിയാലോ. ഞാൻ നോക്കോളാം സാറേ. ഞാൻ അവനെ വിളിക്കാം. വിളിക്കട്ടെ. വണ്ടി ഇരിക്കാണ്. ഉണ്ണിക്കുട്ടാന്നല്ലേ ലാഗടിപ്പിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഉണ്ണിക്കുട്ടാ, മിഠായി പൂമരത്തുമേ കണ്ടോ കണ്ടോ മിഠായി. പോയിട്ട് വരുന്നവരെ മക്കളെയും മാമന്മാരെ അടുത്ത് ഇവിടെ നിക്കണം. അരമണിക്കൂറത്തെ പ്രശ്നമേ ഉള്ളൂ. ചായ ഒന്നും വേണ്ട, ഇവര് കഴിക്കാനുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവള് പോയേക്കുന്നത്. അപ്പൊ ആഹാരം ഞാൻ പോകുന്ന വഴിക്ക് വണ്ടി വെച്ച് കുഞ്ഞിന് കൊടുക്കാന്ന് വെച്ച് എടുത്തോണ്ട് അതൊരു കാര്യം ചെയ്യണം. വണ്ടി കാത്തിരിക്കുകയാണ്. ഉല്ലാസം ബഹളം വെക്കാവേ. ഇത് വേണം, ഇവിടെ നിർത്തിയിട്ട് പോണം. ഞാൻ കൊണ്ടുപോകാം. മക്കളെ, അച്ഛൻ വോട്ട് കിട്ടണം. എപ്പോഴും ഇങ്ങനെ വലിക്കോ മാമ? ആഹാരം പറഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞില്ല കുത്തപ്പീനാറ് പൊക്കി എടുത്തോണ്ട് വരണോന്ന്. മക്കള്, ഇത് മക്കൊള്ളാണ്. ആണേ ഉല്ലാസം മാമ, ഉല്ലാസം മാമ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടോ? എന്ത് കണ്ടിട്ടാ നിന്റെ ഈ ഒരു ചാട്ടം? എന്താ ഈ ചെറുക്കനെ എന്തുകൊണ്ട് നീ ഇവിടെ വിളിച്ചു വരുത്തിയത്? മൈൻഡ് ഇട്ട് കളിക്കണം. മൈൻഡ് ഇട്ട് ഞാൻ ഇവിടെ ഈ പയ്യനെ നോക്കും. അപ്പൊ എസ് ഐയുടെ വീട്ടിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ സാറിന്റെ വീട്ടിൽ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ സാറ് പറയാം, ഈ ചെറുക്കൻ ചെന്ന് പറയും, ഉല്ലാസ മാമൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറയും. അപ്പോൾ സാറിന് എന്റെ അടുത്ത് ഒരു ഇത് തോന്നും. അപ്പോൾ സാറ് എന്നാ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ചിലപ്പോ ഞാൻ എസ് ഐ ആവും, ചിലപ്പോ ഐ ജി ആവും, ചിലപ്പോ കളക്ടർ ആവും. അപ്പൊ ഈ പയ്യനിലൂടെ പിടിച്ചു കയറാം. മൈൻഡ് ഇട്ട് കളിക്കണം. ഞാൻ എങ്ങനെ കമ്മീഷണർ ആവും ഇപ്പൊ കാണിച്ചു കാണിച്ചാ കാണിച്ചാ അതൊന്നും അറിയണ്ട. കാണിച്ചു മക്കളെ, ഞാൻ കമ്മീഷണർ ആവണ കണ്ടോ? സർക്കിളായി അടുത്ത കണക്ക് കമ്മീഷണർ. ഉല്ലാസ കമ്മീഷണർ ആയോ? കമ്മീഷണർ ആവുമ്പോ ഇപ്പൊ ലാത്തി ചാർജ് കാണണം. അയ്യോ, ലാത്തി ചാർജാ? അതായത് പിള്ളേരല്ലേ, അതൊരു മയമൊക്കെ ഉണ്ട്. എങ്ങനെയാ മൈൻഡ് ഇട്ട് കളിക്കണം. ഓ മക്കളെ, ഉണ്ണിക്കുട്ട ഇങ്ങനെ കുസൃതി ഒന്നും കാണിക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത അതിനകത്തിട്ട് പിതുക്കിയിട്ട് അതവിടെ പോയി. സാറ് വരുമ്പഴത്തേക്ക് നല്ല അഭിപ്രായമൊക്കെ പറയണ്ടേ. പിന്നെ വളർന്ന വലിയ ആളാവണ്ടേ, വലുതാകണം. അപ്പൊ ഇങ്ങനെയുള്ള കുസൃതി തരങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ. കണ്ട കണ്ടു. അപ്പം മക്കള് നല്ല രീതിയിൽ മാമന്മാരും പറയുന്ന കേട്ട് നിക്കണം കേട്ടോ. കേട്ടല്ല അടിയന്തരാവസ്ഥ ഇങ്ങനെയൊന്നും അല്ല. പിള്ളേരെ നിയന്ത്രിക്കണം, മനസ്സിലായി? ഞാൻ കാണിച്ചോ.
അവനെന്തിനകത്തോട്ട് പറഞ്ഞു വിട്ടേ? ആ ബലരാമ സാർ അകത്തേക്കല്ലേ? എന്റെ ദൈവമേ, ഇനി ആ ചെറുക്കൻ അങ്ങനെ സ്വഭാവം അറിയാം. പിന്നെ ലോകമർദ്ദനം അതും പറഞ്ഞ് കേസില്ലാത്ത കേസൊന്നും ഇല്ല അങ്ങേർക്ക്. അങ്ങനെ ചെറിയ പിള്ളേരെന്നൊന്നും നോക്കൂല, ഭയങ്കര ഇതാണ് സാറേ. ഒന്ന് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ ബലരാമ സാറേ? ഒന്ന് ചെയ്യലേട്ടാനെ, തുമ്പിക്കൈ പൊക്കാനെ, ചിങ്ങമ്മിളിയാനെ, ഭയങ്കര വാനെ കൂടെ കേറിക്കോനെ, ആനക്ക് പൊട്ടയിട്ട് കൊടുക്ക, ആനക്ക് ഓല വെട്ടിയിട്ട് കൊടുക്ക. ഇനി നാണമില്ല ഇങ്ങനെ കിടന്ന് ആന കളിക്കാൻ. അഞ്ചു ദിവസം കൊണ്ട് റിട്ടേൺ ആവാൻ. എസ് ഐ ആയാലോ കിടക്കുന്ന പട്ടിയെ ചവിട്ടി കൊല്ലാനെ, ഓടിച്ചിട്ട് പഞ്ഞാന അവിടുന്ന് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ശബ്ദം പ്രതികളെ വരട്ടുന്ന പോലെ ഒരു കൊച്ചിനെ വരട്ടെന്ന് പറഞ്ഞു. ഇത് കൊച്ചാടാ ഇത്. പിള്ളേരൊക്കെ നമ്മൾ സൂക്ഷിച്ച് വളർത്തണം, ഇല്ലെങ്കിൽ തലക്കറിന്ന് അപ്പിടും. മനസ്സിലെ? ഓരോരാ നമ്മൾ അത് നമ്മളെ എന്തോ കടി. നിങ്ങൾക്ക് എന്ത് പറ്റിയടാ? കാരണവശാലും ഒരുത്തരുടെ മുമ്പേ ഞാൻ തോക്കൂല. തോക്ക് ബാക്കിൽ ബാക്കിൽ. അയ്യോ മാമന്റെ തല പൊട്ടിപ്പോവും, മാമന്റെ കഴുത്ത് പൊട്ടിപ്പോവും, മാമന്റെ നെഞ്ചാക്കൂട് പൊട്ടിപ്പോവും, മാമന്റെ വയറ് പൊട്ടിപ്പോവും. സത്യം പറയണേ, ഈ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ പേര് എന്നാടാ? രാമചന്ദ്ര കൈമൾ. സത്യം പറയണേ. സത്യം രാമചന്ദ്ര കൈമൾ ആണല്ലോ. ഉറപ്പാണ്? ഉറപ്പാണോ? മാമൻ ഇതെങ്ങനെ പൊട്ടിക്കണോന്ന് മക്കൾക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ 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 പിടിച്ചിട്ട് കയറിടറ. പെണ്ണ് കെട്ടാനല്ല, എന്റെ കൈ കെട്ടാൻ പോവുകേ. അടങ്ങി മൂലക്കകത്ത് ഇവിടെ അങ്ങാണ എന്തെങ്കിലും ഈ കൈ വെച്ചാൽ അടിച്ചിട്ട് ഞാനുണ്ടല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഇന്ന് തീരുമാനിക്കും. ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ കിടന്ന് അലപ്പും ബഹളമൊന്നും വേണ്ട. എന്റെ സ്വഭാവം അറിയത്തില്ല ഞങ്ങക്ക്, അറിയോ? ചുമ്മാതാ ചുമ്മാതാ, വരട്ടില് മാത്രം. സാറേ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴേ ഇവളിരിക്കുന്ന സാറൊന്ന് കാണണമായിരുന്നു. ഈ വേലിക്കൊന്നിൽ തോരണം കത്തി വെച്ചാണ് കണ്ണൊക്കെ തള്ളി ഒരു സാധനം ഇരുന്നു. ഞാൻ കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ നിന്ന് നല്ല ആഹാരം കൊടുത്ത് നല്ല ചുരിദാറ് ചെരുപ്പ് സ്വർണ്ണ മാല കമ്മലൊക്കെ കണ്ടാ, ഇത് കിട്ടിയപ്പോ ഇവക്ക് എന്നെ വേണ്ടെന്ന് മനുഷ്യൻ തിരിഞ്ഞു നോക്കൂലായിരുന്നു. പിന്നെ പിന്നെ ഞാൻ നല്ല സുന്ദരിയായിരുന്നു സാറേ, നാട്ടിലെ ആമ്പിളരെ മുഴുവൻ എന്റെ പുറകെയായിരുന്നു. അത് സത്യമാണ്, നാട്ടിലുള്ള ആണുങ്ങൾ മുഴുവൻ ഇവളെ വീട്ടിലായിരുന്നു. അതെന്ത്? കാരണം ഒന്നാം തീയതി കള്ളച്ചാരം കിട്ടണ ഇവളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എവിടാ വീട്? കാട്ടാക്കട. കാട്ടാക്കട ചാരാമ്പിക്കുന്ന രവിയുടെ എന്റെ അച്ഛനാ രവി. അമ്പിളി അമ്പിളിയുടെ മൂത്ത മോള്. അമ്പിളി രവിയപ്പോ ഒന്നിച്ചാണോ താമസം? കണ്ട സാറേ, ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് സാറേ ഞാൻ കല്യാണം കഴിച്ചതെന്ന് അറിയാമോ? സാറേ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ടത്. നിർത്ത് നിർത്ത്, കാര്യങ്ങൾ സംസാരിച്ച് തീർക്കാനല്ലേ വന്നെ. ശരിക്കുള്ള പ്രശ്നം എന്താ? സാറേ ഞങ്ങൾക്ക് കുട്ടികളില്ല സാറേ. പേരെടുക്കാൻ ഞാൻ ഗൈനക്കോളജിസ്റ്റല്ല. അതല്ല സാറേ, എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കള്ളും കുടിച്ചിട്ട് എന്നെ തല്ലും കുത്തൊക്കെ സാറേ. കള്ളൂടിയാ? കള്ളൂടി ഉണ്ടല്ലേ. കള്ളൂടി മാത്രമല്ല സാറേ, പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ, അത് എങ്ങനെ എങ്ങനെ ഉണ്ടായിരിക്കണ സാധനം, അതും വെച്ചിട്ട് മനുഷ്യൻ അടുത്ത് പോവില്ല സാറേ. ഇയാളുടെ കള്ളൂടി ഉണ്ടല്ലേ. കള്ളൂടി ഉണ്ട്. ശരി സാർ, ശരി. കള്ളൂടി ഏതാ ബ്രാൻഡ്? ഏത് ഏതാ ഏത് ബ്രാൻഡ് പറയടാ. ഇല്ല കുടി പറയടാ. ഇല്ല സാറേ. ഏതാണ് ബ്രാൻഡ്? റം. റം? ഏ റം
റമ്മ നല്ലത്. അല്ല സാർ ബ്രാൻഡിയാണ്. റമ്മ അല്ല റമ്മ. ബ്രാൻഡി. തലവേദന ഹാങ് ഓവർ. അല്ല അല്ല ഞാൻ പറയുന്നത് ബ്രാൻഡി. അല്ല റമ്മ. ആ സാർ റമ്മ അടിക്കാനാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രാൻഡിയാണ് നല്ലത്. അല്ല സാർ ഇപ്പോ പുതിയ റമ്മ ഇറങ്ങിയിട്ടുണ്ട്. സൂപ്പറാണ്. രണ്ട് കുതിര എങ്ങനെ ചാടാൻ നിൽക്കുന്ന സാർ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ ബിവറേജസ് കോർപ്പറേഷന്റെ മീറ്റിംഗ് ആണോ അതോ പരാതി പറയാൻ വന്നവരാണോ ഇവര്? ജനമൈത്രി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അങ്ങനെ കുടിച്ചോണ്ട് ഇറങ്ങണ്ട. സാർ ഒരു തീരുമാനം എടുക്കുക. എനിക്ക് എന്റെ രക്തത്തിൽ ഒരു കുട്ടി വേണം. അതുകൊണ്ട് എനിക്ക് ഇവളോടെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് പക്ഷെ ഒരു കുട്ടി വേണം. നല്ല ആഗ്രഹമല്ലേ? ഇതിനെന്താ മറുപടി പറയാ? സ്വന്തം രക്തത്തിൽ ഒരു കുട്ടി വേണോന്നല്ലേ പറഞ്ഞു? എന്റെ സാറ് ഈ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ല, മൊത്തം ആൽക്കഹോളാ. അതാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികളാണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവളോടെ ജീവിക്കാൻ വയ്യ, പക്ഷെ എനിക്കൊരു കുട്ടി വേണം. എങ്ങനെ എങ്ങനെ ഒന്നുകൂടെ പറ അല്ല, എനിക്കൊരു കുട്ടി വേണം, പക്ഷെ ഇവളോടെ ഞാൻ ജീവിക്കത്തില്ല. മനസ്സിലായില്ലേ? അതെന്ത് പരിപാടി? ഇപ്പൊ പുതിയ സമ്പ്രദായം. അത് അവന് മാത്രമേ അറിയാവുള്ളൂ. ഒരു വഴിയുണ്ട്, ഒരെണ്ണത്തിനെ ഞാൻ തരാം. സെറ്റ് ചെയ്ത് തരാം ഒരു കൊച്ചിനെ. തൽക്കാലം കുറച്ച് നേരം നിങ്ങളൊന്ന് നോക്ക്, എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുവോ ഇല്ലയോ ഡൈവേഴ്സ് ആക്കണോ എന്നുള്ളത് പിന്നെ ചെയ്യാം. ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരെണ്ണത്തിന് അറേഞ്ച് ചെയ്ത് തരാം, ഒന്ന് നോക്ക് നിങ്ങൾ. അല്ല ഒരു കാര്യം, കുട്ടി വന്നു കഴിയുമ്പോ പിന്നെ നീ നിന്റെ പഴയ സ്വഭാവത്തിൽ തന്നെ കുടിയാ കുടിയാന്ന് പറയട്ടെ. കയ്യിലൊക്കെ ഇട്ട് അതഴിച്ചുതരാ, അതൊക്കെ അഴിച്ചുതരാ. മോനെ നല്ല മാമനാണ്. അതാ മോനെ, ആ നിക്കുന്ന ആരാന്ന് കണ്ടോ? ആരത്? അതാണ് മോന്റെ പുതിയ ഡാഡിയും മമ്മിയും. പുതിയ ഡാഡിയും മമ്മിയും? പുതിയ ഡാഡിയും. കുറച്ചേരം ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് നോക്കൂ. സാറ് കെട്ടിട്ടുണ്ടായിരുന്നു കൈയൊക്കെ? കൈ കെട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടി വന്നതാ, വേണ്ടി വന്നതാ. അത് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെയുള്ള പിള്ളേരെ അവള് ചെവി നുള്ളിയപ്പോ പിന്നെ അവനെ ഇടിച്ച് എന്തിനാ? ഞങ്ങൾ നുള്ളിയപ്പോ എന്നെ തന്നെ ആണല്ലോ ഇടിച്ചേ. അയ്യോ, സ്ത്രീകളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. സ്ത്രീ അമ്മയാണ്, പെങ്ങളാണ്, ദേവിയാണ്. അവൾ ഒരിക്കലും നമ്മൾ സ്ത്രീകളെ ഉപദ്രവിക്കരുത്. അതൊക്കെ അറിയാല്ലേ. കുട്ടികളാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും. ചക്രയുടെ പേരെന്താ? ഉണ്ണിക്കുട്ടി. ഞങ്ങളുടെ കൂടെ പോരുന്നോ? പിന്നെ വരുന്നുണ്ടല്ലോ. എനിക്കൊരു കളിപ്പാട്ടം വേണം. എന്തോ ഒരു കളിപ്പാട്ടം. കളിപ്പാട്ടം? കളിപ്പാട്ടം എന്ന് പറയുമ്പോ എനിക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പോ ഇങ്ങനെ തീ വരുന്നില്ലേ? ഉരയ്ക്കുമ്പോ തീ വരുന്നു. ഇതേനെ നല്ലതാട്ടാ. അപ്പൊ ഇങ്ങനെ ഉരയ്ക്കുന്നു. കൊറച്ച് നേരമെങ്കിലും മിണ്ടാതെ ഉരിയാടാതെ അവിടെ ഇരുന്നോളുമല്ലോ. അങ്ങനെ ഒരു സമാധാനമുണ്ട്. കഷ്ടകാലത്തിന് ചെറുക്കനെ പിടിച്ച് ഇവിടെ ഇരുത്തേ ചെയ്ത് എന്ത് ചെയ്യുന്നു പറയാം. ചായ വേണ്ടേ ആർക്കും? ചെറുക്ക ഇപ്പൊ അകത്തോട്ട് എന്തോ കൊണ്ടാ പോയത്? തീപ്പെട്ടി. അയ്യോ, എന്ത്? അയ്യോ, അവ എവിടെ? ഉണ്ണിക്കുട്ടാ, മോന്റെ ഇരുന്ന തീപ്പെട്ടി എന്തി? തീപ്പെട്ടി കൂടെ വന്ന മോന്റെ പുതിയ അച്ഛനും അമ്മ എന്തി? അച്ഛനും അമ്മയാണോ? അച്ഛനും അമ്മേനെയും കൊണ്ട് ഞാൻ അകത്തോട്ട് പോയപ്പോണ്ടല്ലോ. അകത്ത് മുറി എല്ലാം ഇരുട്ടാണ്. ആ പൊതിയൊക്കെ വെച്ചിരിക്കുന്ന മുറിയില് ഞാൻ അവരെ അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടല്ലോ. അവിടെ ഇരുന്ന് ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങി പോയിരുന്നു. അയ്യോ, അവന്റെ പിടിച്ചു വെച്ച വെടിമരുന്നും പടക്കമല്ലേ ഇരിക്കുന്നത്? തല ഈ തിരക്ക കൊണ്ട് മെഴുകുതിരി. അയ്യോ, അടക്കാ, രണ്ടെണ്ണത്തിന് സമാധാനം പറയണേ. കേരളം കത്തി, ആന്ധ്രാപ്രദേശ് കത്തി, തമിഴ്നാട് കത്തി, മഹാരാഷ്ട്ര കത്തി, ഇന്ത്യ മൊത്തം കത്തി. പിന്നെ എന്നാ തരീ സാധനം? ചുമ്മാ ഇവിടെ കണ്ടോണ്ടിരിക്കാന്നല്ലാതെ ഒരുന്നിനും കൊള്ളുകയില്ല. പോടുന്നു. എന്തുവിടെ ഇവിടെ പുകയുമ്പുകളൊക്കെ? കുഞ്ഞിവിടെ ഉണ്ട്, ഓക്കെ. ബാക്കിയുള്ള പോലീസുകാരൊക്കെ? വല്ലാമ സാറേ, ജീവനോടുണ്ട്. ബാക്കിയുള്ള പോലീസുകാരൊക്കെ എന്ത് ചെയ്യണം ഇവിടെ? ബാക്കിയുള്ള സാറന്മാരൊക്കെ എവിടെ?
അടിക്കണ്ട. എന്ത് സംഭവിച്ചു ഇവിടെ? ചാരിപടി ഇവനെ കൊണ്ട് നെറ്റിയില്ലേ, ഒരു ഇടിയും മിന്നലും പുകയും മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഇടിയും മിന്നലും പുകയും, ഇത് എന്തൊക്കെയായി പറയുന്നത്? ഇവിടെ എന്തുവാ സംഭവിച്ചേ? സാറേ, ഒരു തീപ്പെട്ടി കൊണ്ട് ഇവൻ അകത്തോട്ട് പോയി, പിന്നെ ഒരു മിന്നലാട്ടമായിരുന്നു. ചെവി കൂടെ പോക, മൂക്കിൽ കൂടെ പോക, എവിടെ കൂടെ പോകുന്ന ഞങ്ങൾക്ക് തന്നെ ആയിരുന്നു. ഇത്രേ സംഭവം നടന്നിട്ട് ചിരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കണല്ല, പിന്നെ ചുണ്ടൊക്കെ തെറിച്ചുപോയി. ചുണ്ടും പുല്ലും പല്ലൊക്കെ അവിടെ ഒന്നും അറിയാൻ പയ്യ സാറേ. ഇത്രേ തങ്കപ്പൊഴിച്ചൊരു ചെറുക്കന്നെ ഒല്ലതെ പറയാല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല സാറേ. നാക്കിന്റെ പകുതി എവിടെ അന്നുണ്ട്? അങ്ങനൊന്നുമില്ല എന്റെ കുഞ്ഞിന്. സാറേ, ഒരു ഒരു കൊച്ചിനെ വേണമെന്നും പറഞ്ഞല്ലേ സാറേ ഞാനും ഭാര്യ കൂടെ പരാതി വന്നു. അതെ, ഇവന് ഇവന്റെ ഭാര്യയും കൂടെ ഒരു കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞു വന്നു. അവള് എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞു. ഭഗവാനെ, നമ്മുടെ ബലരാമൻ സാർ ഉള്ളോണ്ടാണ് ആ തീ ഒരുപാട് കേറാൻ. ഈ ഉള്ള ആസ്മയം കൊണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് കൊറച്ച് തീയൊക്കെ അങ്ങ് അണഞ്ഞ് സാറവിടെ അവിടെ കരിവരന്റെ ജീവിതമായിട്ട് എങ്ങനെ കിടക്കുക? എന്റെ മക്കൾ ഇങ്ങനത്തെ പലരാശം പറയുന്നത് കുരുത്തക്കെ കാണിക്കരുത്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു മോനല്ലേ ഉള്ളു. എന്തിനധികം എന്തിനധികം? ഇത് തന്നെ ധാരാളം. അയ്യോ, ഞങ്ങൾ ആറ്റുനോറ്റുണ്ടായ കുഞ്ഞായത്. നിങ്ങൾ ആറ്റുനോറ്റിരുന്ന് ഉണ്ടാക്കിയത് ഞങ്ങളുടെ മണ്ണിനടിയിലാക്കാനാണ്. എന്നാ പിന്നെ സാറേ, എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് നമ്മക്ക് ഓരോ ചായ കുടിച്ചാലേ. സി എ എന്നാലും ഒരു കോൺസ്റ്റബിളായ ഇനി അത് വെക്കാൻ പറ്റുമോ എന്നറിഞ്ഞൂടെ എങ്കിലും ചോദിക്കണം. പറഞ്ഞു സാറേ. ഒന്നേ ഉള്ളെങ്കിലും ഒലക്കൊക്കെ അടിച്ച് തന്നെ വളർത്തണം സാറേ. എങ്ങും പോയേക്കരുത്, ജഡ്ജസിന്റെ റിവ്യൂ ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്റെ വീട്ടിൽ നിന്നും ഒരു പാളയംകോടൻ വാഴക്കൊല മോഷണം പോയി. എന്നിട്ട് ആ കേസ് വാദിച്ച വക്കീലാണ് ഈ നിൽക്കുന്ന പിള്ള. അതിനെന്താണ്? അതിനെന്താന്ന്? ആ കേസ് ഈ സാറ് വാദിച്ച് വാദിച്ച് വന്നപ്പോ പാളയംകോടൻ കൊലയുടെ കേസ് പോയിട്ട് ചെന്ന ഞാൻ ഇപ്പൊ പാളയത്തുള്ള ഒരു കൊലക്കേസിലെ പ്രതിയാ. എന്താ സാറേ ഇത്? അതെ, ഇതൊരു ചാനൽ ചർച്ചയാ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ കൂട്ടത്തിൽ ഹിൽ ടോപ്പിൽ കയറാൻ വന്നവരാ. ഹിൽ ടോപ്പോ? അതെന്നെ. നിങ്ങൾ ഇത് ഇടുക്കി പോയി വാങ്ങുവാണോ അതോ കൃഷി ചെയ്യുവാണോ? എന്താന്ന്? കഞ്ചാവ്. ചർച്ച വഴുതിട്ടൊന്നും നമുക്ക് തിരിച്ചു പോകാം. എന്നാ പതുക്കെ പോലീസ് വരും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഒരു പോലീസ് സ്റ്റേഷൻ സ്കിറ്റിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുമ്പോ ആ വയർലെസിന്റെ ആ ഒരു ഫീലിംഗ്, അത് തുടക്കത്തിൽ വളരെ ഗംഭീരമായിരുന്നു. പലതരത്തിലുള്ള ആസ്മ കണ്ടിട്ടുണ്ട്, പക്ഷെ ശ്യാമിന്റെ ഈ ടൈപ്പ് ആസ്മ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അതൊക്കെ ഈ സ്കിറ്റിന് ഒരു ബലം നൽകുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ, വീട്ടിൽ കുട്ടികളെ നേരെ നോക്കി നടത്താൻ കഴിയാത്ത ഒരു സർക്കിൾ ഇൻസ്പെക്ടർ, നാടിന്റെ ക്രമസമാധാനം എങ്ങനെയാണ് പാലിക്കുക? ആദ്യം കുഞ്ഞിനെ നേരെ ഒന്ന് വളർത്തണ്ടേ. എന്താ ശർമ്മ? ആറ്റുനോറ്റുണ്ടായ കുഞ്ഞാണ്. അതുകൊണ്ട് സഹിക്കാനേ പറ്റും. ആറ്റുനോറ്റുണ്ടായെന്ന് കരുതി ഇങ്ങനെ ലാളിക്കരുത്. വയലൻസ് കാണിക്കുന്ന ഈ കുട്ടിക്ക് പകരം കുട്ടിയുടെ വെർബലായിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മുന്നിൽ പരുങ്ങുന്ന കുറെ പോലീസ് ഓഫീസേഴ്സ് ആണെങ്കിൽ അവിടെയും വേറൊരു തരത്തിൽ ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു. നിങ്ങളിപ്പോ വർക്ക് ചെയ്ത കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. ഓക്കേ, റിമി, ചിരിക്കാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ സാധിച്ചു, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ ആസ്മ അതെങ്ങനെ വലിച്ചെടുക്കാൻ തന്നെ പാടാ ചേട്ടാ. നമുക്കത് പറ്റുന്നില്ല. അത് ത്രൂ ഔട്ട് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ തുടക്കത്തോട്ട് ആ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന് പറയണേ. എല്ലാവരും ചേർന്ന് കലക്കി. പിന്നെ കുട്ടി ചില പിള്ളേർ കാണുമോ ചേട്ടാ ഇങ്ങനെ ചില ഭയങ്കര ആക്രമിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ തന്നെ മാതാപിതാക്കൾക്ക് പേടിയുള്ള പിള്ളേരുണ്ട്. അതുപോലെ ശർമ്മച്ചേട്ടനൊക്കെ ഇൻസ്പെക്ടർ വേഷത്തിലുണ്ടല്ലോ,
അമ്മൂട്ടിയൊക്കെ കറക്റ്റായിട്ട് ഇതിനു വേണ്ടി വെട്ടി ശരിയാക്കിയ എനിക്ക് തോന്നി ആ സ്റ്റൈലൊക്കെ കണ്ടപ്പോ ശരിക്കും ഒരു പോലീസ് ഓഫീസറിന്റെ ലുക്ക് സ്റ്റാർട്ടിംഗിൽ ഈ വയർലെസ് വെച്ച് നിങ്ങൾ ശ്വാസകോശം ഇതുപോലെയാണ് ഡിസ്റ്റർബൻസ് ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് തൊട്ട് ഗ്രാജുവൽ ആയിട്ട് അതിൻ്റെ തമാശ കയറി കയറി പോയിട്ടിൽ എൻഡ് വരെ നിങ്ങൾ അത് സസ്റ്റെയിൻ ചെയ്തു. അത് തന്നെ നിങ്ങളുടെ വിജയം. എസ് ഐ വളരെ നന്നായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് പാർട്ടാണെങ്കിലും ആ മോഹനോടുള്ളൊരു സ്നേഹവും ഇത് എങ്ങനെ വിട്ടിട്ട് പോകും എന്നുള്ളതും എല്ലാം അതും നന്നായിരുന്നു. ഒരു വിഷമം എന്ന് വെച്ചാൽ കള്ളനെയും കൂടെ നിങ്ങൾ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇനിയും രസിച്ചേനെ ഞാൻ. പക്ഷേ ഉഗ്രനായിരുന്നു. അന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മാഷ. വളരെ നന്നായിരുന്നു. അതായത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ സ്ക്രിപ്റ്റ്. പക്ഷെ ഇതിൽ കൊച്ചിന് ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പറയാൻ പറ്റുമോ? സ്ത്രീകൾ അടിക്കാൻ പാടില്ല. കറക്റ്റ്. യെസ്, ദാറ്റ് പോയിന്റ്. എത്ര മോശം കാണിച്ചാലും അവന് അമ്മയെ എന്തുകൊണ്ടാണ് അടിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, സ്ത്രീകളെ അടിക്കാൻ പാടില്ല. കണ്ടോ, അവൻ നല്ല കൊച്ചല്ലേ. ആ നല്ല കൊച്ചിനെ കൂടെ ഒന്ന് വിളിച്ചോട്ടെ മാസ്റ്റർ. അതെ, എനിക്ക് അവൻ ഇഷ്ടമാണ്. വരുമ്പോഴേ എന്നെ ഒരു ഒരു മാതിരി ഒരു കണക്കാക്കിയ ആളാണ് അവൻ. മനോജ് ചേട്ടാ വാ. നന്നായിരുന്നു. സി, ഇൻസ്റ്റൻറ്റ് ബുദ്ധിമുട്ടാണ് അല്ലേ, ഒറ്റയടിക്ക് ഇങ്ങനെ അറ്റ് സ്ട്രെച്ച് പെർഫോം ചെയ്യാൻ. എന്തായാലും ഇറ്റ് വാസ് എ വെരി നൈസ് പെർഫോമൻസ്. താങ്ക് യു ഓൾ, ഐ എൻജോയ്. അപ്പോൾ ഇന്ന് ഇനി നമ്മുടെ ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ മാർക്സ് ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഓക്കെ, മേനക ചേച്ചി 28. റിമി 29. ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു റൗണ്ടിൽ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 95/100. ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് സറ്റേറിന്റെ കാര്യത്തിലെ ദ രാജാവായ ടീം പോപ്പി. മിസ് ചെയ്തേക്കരുത്. ആൻഡ് വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇനി ഞാൻ ശബരിമല പോണമെങ്കിൽ ശബരിമലയിലെ യുവതി പ്രവേശനമാണ് ഇന്നത്തെ പുതിയ ചർച്ചാ വിഷയം. ആയ് കൊള്ള നീലേഷ്, ഏറ്റവും നല്ല പുതിയ വിഷയം. ഫ്രഷ് രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പിടി ക്യാരക്ടേഴ്സുമായിട്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ് ആനുകാലിക വാർത്തകൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയിൽ എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം പോപ്പി. നമസ്കാരം. ചൂടേറിയ സംഭവങ്ങളും ചൂടുപോകാത്ത വാർത്തകളുമായി നേരെ വാ നേരെ പോ എന്ന പരിപാടിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞു പറഞ്ഞ് വലുതാക്കി അവസാനം ചാനലിൽ വന്നിരുന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും തമ്മിലടിപ്പിക്കുന്ന ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ നിങ്ങൾക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. കാക്കിയിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ നിനക്കൊന്നും നോവില്ലെന്നും കറുപ്പിട്ടവന്റെ നേരെ കയ്യോങ്ങിയാൽ ആ കൈ ഞാൻ തല്ലിയൊടിക്കുമെന്നും ശക്തമായി പ്രതികരിച്ച് വാദിച്ച കേസുകൾ എല്ലാം തന്നെ വാദം കേട്ട ജഡ്ജി വാദികൾക്ക് ശിക്ഷ കൊടുക്കുകയും പ്രതികളെ വെറുതെ വിടുകയും ചെയ്യിച്ചിട്ടുള്ള വാതുറന്നാൽ അബദ്ധങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന അഡ്വക്കേറ്റ് ശശിധരൻ പിള്ള. സാറേ, എന്റെ കാര്യം എന്തായി സാറേ? തന്റെ കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല സാറേ. സാറ് വിചാരിച്ചാലേ എന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റൂ. എടോ, ഞാൻ എന്നല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും തന്നെ ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുകയില്ല. സാറേ, ഞാൻ ചെയ്യാത്ത തെറ്റല്ലേ സാറേ? സാറ് വിചാരിച്ചാലേ എന്നെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റൂ. അത് ശരി, ഈ മണ്ഡലകാലം കഴിയുമ്പോ എത്ര കേസ് എന്റെ തലയെ വരുമെന്നും അത് ആരെ കൊണ്ട് ഊരിയെടുക്കണമെന്നും പറഞ്ഞ് തല പോഞ്ഞ് കിടക്കുമ്പോഴേ അവന്റെ ഒരു കേസ് പൊക്കോണ. എന്താ ഇപ്പൊ പ്രശ്നം? എന്താ സാറേ,
സാറ് കേക്കണം, എന്റെ വീട്ടിൽ നിന്നും ഒരു പാളയംകോടം വാഴ കൊല മോഷണം പോയി. എന്നിട്ട് ആ കേസ് വാദിച്ച വക്കീലാണ് ഈ നിൽക്കുന്ന പിള്ള. അതിനെന്താണ്? അതിനെന്താന്ന്? ആ കേസ് ഈ സാറ് വാദിച്ച് വാദിച്ച് വന്നപ്പോ പാളയംകോടം കൊലയുടെ കേസ് വേണ്ടി ചെന്ന ഞാൻ ഇപ്പൊ പാളയത്തുള്ളൊരു കൊലക്കേസിലെ പ്രതിയാ. എന്താ സാറേ ഇത്? വെറും വാഴക്കൊല കേസുമായിട്ട് ചെന്നവൻ അവസാനം കൊലപാതക കേസിലെ പ്രതിയായോ? അത് ഈ വാദം തുടങ്ങുന്ന സമയത്ത് ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ എപ്പോഴാ സാറേ പ്രശ്നം തുടങ്ങിയത്? ഈ ജഡ്ജി ഇടക്കിടക്ക് കൊട്ടുപൊടിയോണ്ട് ഡെസ്ക് ഇട്ട് പടപടാന്ന് അടിക്കുന്ന സമയത്ത് എന്റെ തലക്കെട്ട് അടിക്കുന്നതൊക്കെ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയാണ് വാദി പ്രതിയായത്? എങ്ങനെയെങ്കിലും ഒന്ന് ഊരിത്ത, എങ്ങനെയെങ്കിലും ഒന്ന് ഊരി തന്നാ മതിയാ. ഇതെന്തിനാ? പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ പോയെന്ന് വാദിച്ച് ജയിച്ചു. ഈ മുഷിനെ കോട്ട് കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? പിന്നെ ഞാനെന്തോ ചെയ്യാനാ? എടോ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കോടതി വിധി എന്താണേലും അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന വിധി അംഗീകരിക്കുന്നു എന്നാണോ? തീർച്ചയായും. നമ്മുടെ ചർച്ച അതല്ലല്ലോ. സാറിപ്പോ പറഞ്ഞല്ലോ യുവതി പ്രവേശനം അംഗീകരിക്കുന്നു പറഞ്ഞല്ലോ. യുവതി അതല്ലല്ലോ, ഇവിടെ ഇവിടുത്തെ ചർച്ച ഇപ്പൊ കൊലയല്ലായിരുന്നു. അല്ല സാർ, കോടതി വിധി അംഗീകരിക്കുന്നു ഇപ്പൊ തന്നെയല്ലേ ഇയാളോട് പറഞ്ഞത്? അത് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അവൻ തന്നെ വാദിച്ച് ചോദിച്ചോളാൻ പറഞ്ഞല്ലോ. നിന്റെ കൊലയാണ് ഇതിനൊക്കെ കാരണം. നീ ആവശ്യമില്ലാത്ത ചർച്ചയുടെ ഇടക്ക് കയറി വരുത്. ഞാൻ ഇനി ഒരു കാര്യം പറയാം, നിനക്ക് ഇപ്പൊ ജീവപര്യന്തേ കിട്ടിയിട്ടുള്ളൂ. നീ ഇനി എന്റെ പുറകെയാണെന്ന് എന്നെ ശല്യപ്പെടുത്തിയാൽ നിനക്ക് തൂക്കുകയറും ഉറപ്പാ. അപ്പോൾ അവന്റെ കാര്യത്തിലെ കോടതി വിധി സാർ അംഗീകരിക്കുന്നു, പക്ഷേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി സാർ അംഗീകരിക്കുന്നില്ല. അവന്റെ കാര്യത്തിൽ അതൊക്കെ, പക്ഷേ ഇവിടെ യുവതീ പ്രവേശനം അത് ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരമാണ്. അത് ഞങ്ങള് മുതലാക്കും, ഇല്ലെങ്കിൽ അത് ഞങ്ങള് വഷളാക്കും. കിട്ടിയ അവസരം പാഴാക്കാതെയുള്ള സാറിന്റെ ജൈത്രയാത്ര തുടരട്ടെ. നമുക്ക് അടുത്തയാളെ സ്വാഗതം ചെയ്യാം. ശബരിമലയിൽ സ്ത്രീ സമൂഹത്തിൽ നിന്നും വേറിട്ട ശബ്ദവുമായി, ശബരിമലയിൽ കയറിയേ അടങ്ങുന്ന വാശിയുമായി നാല് തവണ കയറാൻ ശ്രമിക്കുകയും ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതെ എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഫെമിനിസ്റ്റ് ഇതൊരു ചാനൽ ചർച്ചയാ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ കൂട്ടത്തിൽ ഹിൽ ടോപ്പിൽ കയറാൻ വന്നവരാ. ഹിൽ ടോപ്പോ? അതെന്നെ സബർമലെ. നാട്ടിൽ നിങ്ങൾക്ക് വലിഞ്ഞു കയറാൻ പറ്റിയ വേറെ എത്രയെല്ലാം സ്ഥലങ്ങൾ കിടക്കുന്നു. വാട് യു മീൻ മിസ്റ്റർ? നാട്ടിൽ ഞങ്ങൾക്ക് വലിഞ്ഞു കയറാൻ പറ്റിയ വേറെ സ്ഥലം എവിടാ? കുട്ടിശങ്കരന്റെ പുറത്ത് കയറാലോ. പിന്നെ മല കയറാൻ വന്ന ഫെമിനിസ്റ്റുകളെ ചവിട്ടിക്കൊന്ന പിന്നെ കുട്ടിശങ്കരൻ ഇവിടുത്തെ ആരാ? ആരാ? സൂപ്പർ സ്റ്റാറാ. നമുക്ക് തിരിച്ചു വരാം. ഇല്ല, ഞാൻ തിരിച്ചു വരില്ല, മല ചവിട്ടിട്ടേ ഞാൻ വരൂ. ആ മിക്കവാറും നീ ആടെങ്കിലും ചവിട്ട് കൊണ്ടിട്ടേ പോകൂ. അതെ, ബാക്കിയുള്ളതൊക്കെ പറഞ്ഞോളൂ. എന്നാ പിന്നെ നിങ്ങൾ പോയിക്കോട്ടെ, നമുക്ക് സബർമല കാണാം. ഹലോ, ഇത് സാറിന്റെ ഫോൺ ആയിരുന്നു? അതെ, സാറിന് ഇല്ലാത്ത ടൈമിംഗ് ഫോണിനുണ്ട്. ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന്, മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി. അതെ, ഇതൊക്കെ കെട്ടിപ്പറിക്കില്ല, എങ്ങോട്ടാ? ഇതൊക്കെ എന്റെ പള്ളിക്കെട്ടിനുള്ള സാധനങ്ങളാ. നീ പള്ളിക്കെട്ടല്ല, നീ ഒന്നാം തന്നെ പള്ളിക്കെട്ടാ. നീ ചർച്ചയ്ക്ക് വന്നാലും ഞാൻ പിടിച്ചോളാം. അയ്യോ, ആ സെക്കൻഡ് ഫ്ലോറിലെ സ്റ്റുഡിയോയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആരുമായിട്ട്? ആ പൂഞ്ഞാറിലെ എം എൽ എ ഇല്ലേ, എം എൽ എ തോക്കമ്മല്ലേ. തോറ്റ പിന്നെ എങ്ങനെയാ എം എൽ എ ആവണത്? ജയിക്കട്ടെ. അയ്യോ, തോറ്റമ്മല്ലേ അല്ല, തോക്കമ്മല്ലേ. എന്തു പറഞ്ഞാലും തോക്കെടുക്കുന്ന എം എൽ എ ഇല്ലേ? ഓ, ഓ സി ജോർജ്. ആ ആ പുള്ളിക്കാരനോട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ആ ഇപ്പൊ കേട്ടത്. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്തേ? ക്യാമറമാനും ഡയറക്ടറും കണ്ടം വഴി ഓടി. ഞാൻ ഇങ്ങോട്ടും പോരുന്നു. എന്റെ പൊന്നെ, നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇനി പുള്ളിക്കാരൻ അത് കണ്ട ഇങ്ങോട്ട് വന്ന് എന്നെ കൂടി തിരി പറയും. നീ വല്ല നിലക്കിലേക്ക് വല്ല ക്യാമറ എടുത്തിട്ട് പോ, എളുപ്പം ചൊല്ലി. ഞാൻ പോവാ. ഹാ പുല്ല, നീ എത്താണ് വിചാരിച്ചത്? നാലഞ്ച് ക്യാമറ കൊണ്ട് വട്ടം വിട്ട ചേട്ടടുത്ത് കുറെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാനൊക്കെ പൂജാറ്റിലോട്ട് എഴുതി ഓടി പോകത്തോ? നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് തിരിച്ചു വരാം. അയ്യോ, തന്റെ കാര്യമല്ല, ഇവിടെ വേറെ ആളുകളെ വിളിക്കാനുണ്ട്. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും ചിന്തകനും പലരുടെ അധ്യക്ഷനുമായ ബരഗുണാനന്ദ സ്വാമി. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മദാലസയായി, ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരും മോഹിനി. Hey.
രാഷ്ട്രീയ ചർച്ചയാണ്. ഞാൻ വിചാരിച്ച സിനിമാക്കാരുടെ കൂട്ടായ്മ ആയിരിക്കുന്നു. സ്വാമി, എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാലും. അതായത് എനിക്കിനെ പറ്റി പറയാനുള്ളത്, അഖില ലോക ക്ഷുരപതേ ക്ഷിപ്ര പ്രാണീയ മംഗളേ മംഗളാധിപതേ സ്ത്രീ ശരീരേ അടുത്തു നിന്നസ്യ പ്രശ്നസ്യ കേസസ്യ പോലീസായ നമഃ. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഭരണപക്ഷത്തിന്റെ ശക്തനായ നേതാവ് വാഴക്കാ ദേവദാസ്. വാഴക്കാല ദേവദാസ്. നീലേഷ് പറഞ്ഞത് ശരിയാ, ആള് വാഴക്കപ്പത്തിന്റെ അത്രേ ഉള്ളൂ. വാ വന്ന് കയറി ഇരി. അടുത്തതായി നമ്മൾ സ്വാഗതം ചെയ്യുന്നു ചാനൽ അവതാരകന്റെ പേടി സ്വപ്നം. ഏതൊരു ചർച്ചയിലും വിഷയം കൊണ്ട് തോൽപ്പിക്കാമെങ്കിലും ശബ്ദം കൊണ്ട് തോൽപ്പിക്കാനാവാത്ത പുരുഷ ഗംഭീര സ്ത്രീ ശബ്ദം. നിങ്ങൾ വിളിക്കുമ്പോ നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് വന്ന് ഓച്ചാരിച്ച് നിൽക്ക. ഇത് പഴയ കാലമല്ല, ഇത് 2018 ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം മിസ്റ്റർ. അത് നടക്കില്ല, അത് നടക്കില്ല. നിങ്ങൾ കൊറേ പോലീസുകാരുടെ കയ്യിൽ തോക്കും ലാത്തിയും കൊടുത്ത് നമ്മുടെ പിള്ളേരെ ആക്രമിക്കാൻ വിടുമ്പോ ഞങ്ങൾ നോക്കി നിൽക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങളുടെ പ്രവർത്തകർ ആശ്രമത്തിൽ അന്തേവാസികളല്ല, അവർ കറ തീർന്ന പ്രവർത്തകരാണ്. അവരെ ലാത്തിക്കും തോക്കിനും ഞോണ്ടാൻ വന്ന ഞങ്ങളുടെ പ്രവർത്തകർ വെറുതെ നോക്കി നിൽക്കുകയില്ല, തീർച്ചയായും തിരിച്ചു പ്രതിഷേധിക്കും. അതിന് കുണ്ടിതപ്പെട്ടിട്ട് കാര്യമില്ല മിസ്റ്റർ. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത്? ഞാൻ മറ്റൊരു ചാനലിൽ ചർച്ച അവതരിപ്പിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് ശബ്ദം കൂടിപ്പോയെന്നും പറഞ്ഞിട്ട് മൈക്ക് ഓർഡർ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അങ്ങോട്ട് ചെന്നാ മതിയെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇറക്കി വിട്ടു. ഓ, അപ്പൊ അവിടുത്തെ ചർച്ചയുടെ ബാലൻസ് ആണോ ഇവിടെ ഒന്ന് പറയുന്നത്? ചർച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താ മിസ്റ്റർ. അതിപ്പോ ചർച്ച ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്ന എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ച കാട് പിടിച്ചൊരു ചർച്ചയായിരിക്കും. കാട് പിടിച്ച ചർച്ചയോ? ആ ബാബാ, അല്ല ബാബാ, ചൂട് പിടിച്ച ചർച്ചയായിരിക്കും. ചർച്ച ആരംഭിക്കുന്നു. ഇന്നൊരു പുതിയ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമാധാനമായി, ഇന്നെങ്കിലും ഒരു പുതിയ വിഷയം വന്നല്ലോ. കേരളത്തിന്റെ വളർച്ചയും തളർച്ചയും സാരമായി ബാധിക്കുന്ന ശബരിമലയിലെ യുവതീ പ്രവേശനമാണ് ഇന്നത്തെ പുതിയ ചർച്ചാ വിഷയം. ആയി കൊള്ള നീലേഷേ, ഏറ്റവും നല്ല പുതിയ വിഷയം ഫ്രഷ്. അയ്യോ, കഴിഞ്ഞ 2 മാസമായി രാവിലെ ഉറക്കം എഴുന്നേക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ഇത് തന്നെ ശരണം. സ്വാമിയേ, ശരണമയ്യപ്പ. ദേവി, ഇത് ഇവിടെ ഇന്ന് ശരണം വിളിക്കരുത്. ശരണം വിളിക്ക, പോലീസ് വരും, അറസ്റ്റ് ചെയ്യും, ചർച്ച നടക്കില്ല. വിക്ക ആരംഭിക്കുകയാണ്, നമുക്ക് ശശിധരൻ പിള്ളയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശശിധരൻ പിള്ള, ശബരിമലയിൽ യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? മറുപടി പറഞ്ഞില്ല. മനസ്സിലായില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇപ്പോഴെങ്കിലും നിങ്ങൾ അതിന് മറുപടി പറഞ്ഞല്ലോ, അത് മതി. നിങ്ങളുണ്ടോ? ഇല്ല. നിങ്ങളുണ്ടോ? ഇല്ല. അയ്യേ, നിങ്ങളുണ്ടോ? ഇല്ല. നിങ്ങളുണ്ടോ? ഇല്ല. ഇല്ല, ഇവിടെ ആരും ഉണ്ടില്ല. ആറൂണ് ഒന്നില് മീൻ വേണ്ട. അതന്നെ, അങ്ങനെ ചിക്കൻ മതി. സാമിയ, എന്റെ സാമിയേ. എന്നെ പതുക്കെ പോലീസ് വരും. ഇത്തരം വ്യക്തമാക്കണം. സുപ്രീം കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ അതോ ഇല്ലയോ? ഇല്ല. അതങ്ങ് മനസ്സിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇനി ഇവിടെ നിന്ന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി തന്നിട്ട് വേണം ഇയാൾക്ക് എന്നെ കൂടെ അകത്താക്കാൻ. അപ്പൊ സാർ തന്നെ പറഞ്ഞതല്ലേ, കൂടുതൽ പേർ അറസ്റ്റ് വരിച്ചാലേ സംഘടനയ്ക്ക് ശക്തി ഉണ്ടാവുന്നു. സാറിന് ഇതൊരു സുവർണ അവസരമാണ്. സുവർണ അവസരം അണികൾക്ക് മതി, എനിക്ക് വേണ്ട. ചുരുക്കം പറഞ്ഞ എത്തി നോക്കുന്ന എന്റെ ചന്തിയിൽ ഞാനി ജാരി വെച്ച് നോക്കുക. ഇത് സാമിയാണ്, അത് ആസാമിയാണ്. അല്ല സാമി, എനിക്കൊരു സംശയം. അല്ലത സംശയേ സംശയ നിവാരണസി, ചോദിച്ചോളൂ. കഴിഞ്ഞ ചർച്ചയെ ചോദിച്ചാണ്, എന്നാലും ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കുക. ആ, നിങ്ങൾ ഇത് ഇടുക്കി പോയി വാങ്ങുവാണോ അതോ കൃഷി ചെയ്യുവാണോ? എന്താന്ന്? കഞ്ചാവ്. ചർച്ച വഴുതിട്ടൊന്നും നമുക്ക് തിരിച്ചു പോകാം. നോ, ഞാൻ കേറിയിട്ടേ പോയി. മാഡം, ശബരിമലയിൽ കേറണമെന്ന് താങ്കൾക്ക് എന്താണ് ഇത്ര വാശി? കേട്ടില്ല എന്ന് അവർ വാശി പിടിച്ചപ്പോൾ കേറിയിട്ടേ പോകുന്ന എനിക്കൊരു വാശി. അതത്ര നല്ല വാശി അല്ല. എന്തുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ലേഡീസിനെ ശബരിമലയിൽ കേറ്റില്ലെന്ന് വാശി പിടിക്കുന്നത്? വിധി ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, കോടതി വിധി ഉണ്ടല്ലോ. കോടതി വിധി ഉണ്ട്, പക്ഷെ നിനക്കൊന്നും കേറാനുള്ള വിധിയില്ല. സോ വാട്ട്, എന്തുകൊണ്ട് ഞങ്ങളെ അംഗീകരിക്കുന്നില്ല? ഈ വിധിയും കേട്ട് മല കയറാൻ വന്നവരിൽ യഥാർത്ഥ വിശ്വാസികളായ ഏതെങ്കിലും ഒരു യുവതി ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കുമായിരുന്നു. ശബരിമലയിൽ കാലാകാലങ്ങളായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് അനുഷ്ഠിച്ച് പോരുന്നവരായിരിക്കണം അവിടെ ചെല്ലാൻ. അല്ലാത്തവർ വന്നാൽ ഞങ്ങൾ തടഞ്ഞിരിക്കും. ഹലോ മാഡം, നിങ്ങൾ പറഞ്ഞ ആചാരിമാരെ അനുസരിച്ചാണ് ഞങ്ങൾ ശബരിമലക്ക് വരുന്നത്. ആചാരിയോ? ഏതാചാരി? അല്ല മാഡം, ഇപ്പൊ ഒരു ആചാരിയുടെ കാര്യം പറഞ്ഞല്ലേ. ആചാരാനുഷ്ഠാനങ്ങൾ. ആ, എന്നാ അതനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇരുമുടി കെട്ട് കാണിക്കൂ. ഇരുമുടിക്കെട്ടും വാർമുടിക്കെട്ടും കണ്ടാ തിരിച്ചറിയാൻ കഴിയാത്ത നിന്നെ ശബരിമലക്കല്ല അയക്കേണ്ടത്, ഊളംപാറയിലേക്കാ. ഊളംപാറ.
സൈലന്റ് സൈലന്റ് ചർച്ച വഴിതെറ്റുന്നു. നിങ്ങൾ എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അതായത് ഈ ശബരിമല ഉയർന്ന പ്രദേശമാണല്ലോ. തീർച്ചയായും ശബരിമല വളരെ ഉയർന്നൊരു പ്രദേശം തന്നെയാണ്. ഇറ്റ് ഈസ് സ്റ്റീപ്പ് യു നോ. അതായത് ചെരുപ്പിട്ടിട്ട് അവിടെ കയറാൻ പറ്റില്ല, സ്ലിപ്പ് ആവും, അധിക ദൂരം ബാഗ് തൂക്കി പോവാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി ഞാൻ ശബരിമല പോണമെങ്കിൽ സമ്പ മുതൽ കന്നിദാനം വരെ പമ്പ മുതൽ സന്നിധാനം വരെ അതുവരെ പോലീസിനെ ലൈൻ ലൈൻ ആയിട്ട് നിർത്തണം. എന്നിട്ട് ഓരോരുത്തരുടെ കയ്യിലും ഓരോ ജോഡി സ്ലിപ്പർ കൊടുക്കണം. എനിക്ക് എപ്പോഴാണ് ആവശ്യം വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്റെ ഈ ബാഗ് ഉണ്ടല്ലോ, ഭയങ്കര ഹെവി ആണ്. അതുകൊണ്ട് ഈ കോൺക്രീറ്റ് പണിക്ക് ചട്ടി എടുത്തു കൊടുക്കൂലേ, അതുപോലെ എന്റെ ബാഗ് ഇങ്ങനെ ഓരോ പോലീസുകാരുടെ കയ്യിൽ ഇങ്ങനെ ഇറ്റി ഇറ്റി നടപ്പന്തൽ വരെ കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി നിലയ്ക്കിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ ലിനു വൈക്കം ചേരുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു കേന്ദ്രമന്ത്രിയെ എസ് പി യതീഷ് ചോപ്ര എന്ന എസ് പി അവിടെ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ച എന്തുകൊണ്ടാണ് എസ് പി ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഗോൾഡ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ തടഞ്ഞത്, അല്ലെങ്കിൽ ആ കേന്ദ്രമന്ത്രിയെ തടഞ്ഞത്, അതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇവിടെ ചർച്ചയെന്നല്ല, ഇതൊരു ഹർത്താലേ തീരുള്ളൂ. നിങ്ങൾ എന്തിനാണ് വെറുതെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഹർത്താലിലോട്ട് പോകുന്നത്? ഹർത്താലാണ് ജനങ്ങളെ അറിയിക്കാനുള്ള ഏക മാർഗം. ഹർത്താല് ജനങ്ങളെ വലയ്ക്കാനേ പറ്റൂ. അയ്യോ, ഹർത്താല് നടത്താത്തൊരു പാർട്ടി. ഹർത്താൽ ഞങ്ങൾ നടത്തും, ഞങ്ങൾ അവകാശമാണത്. എന്തുകൊണ്ട് ഞങ്ങളുടെ കേന്ദ്രമന്ത്രി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഗോൾഡ് രാധാകൃഷ്ണനെ എസ് പി യതീഷ് ചോപ്ര നിലയ്ക്കൽ തടഞ്ഞു? അതിന് അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഞങ്ങളുടെ സർക്കാർ ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന ആരെയും തടയാൻ വേണ്ടിയാണ് എസ് പിയെ നിയോഗിച്ചിട്ടുള്ളത്. അതിന് ഈ കേന്ദ്രമന്ത്രിയല്ല, പ്രധാനമന്ത്രിയായാലും തടഞ്ഞിരിക്കും. എത്ര വലിയ കൊടുങ്കാറ്റായാലും ഞങ്ങൾ അണികൾ അതിശക്തമായി പിടിച്ചിരിക്കും. എന്നെങ്ങനെ കളിയാക്കിയെന്ന് വേണ്ട, ഞാൻ സർക്കാരിന് വേണ്ടി വന്നതാണ്. എനിക്ക് സർക്കാരിന്റെ മുഖമാണ്, സർക്കാരിന്റെ മുഖം. മുഖം നിനക്ക് തമിഴിലായിരുന്നേ കറക്റ്റ് ആയിരുന്നു. ഏത് സർക്കാരായാലും ഞങ്ങളെ കേന്ദ്രമന്ത്രിയെ തടഞ്ഞാൽ കേരളം അനുഭവിച്ചിരിക്കും. ചർച്ച വഴിമുട്ടുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് അറിയാൻ നമ്മുടെ റിപ്പോർട്ടർ ലിനു ഉണ്ട്. ലിനു, യഥാർത്ഥത്തിൽ ആ നിലയ്ക്കൽ എന്താണ് സംഭവിച്ചത് ഒന്ന് പറയാമോ, ഒന്ന് കേൾക്കാൻ പറ്റുമോ? നിഖിലേഷ്, കേന്ദ്രമന്ത്രിയെ തടഞ്ഞത് മുതൽ ഇവിടെ സംഘർഷഭരിതമായൊരു അന്തരീക്ഷമാണ് സംജാതമായിരിക്കുന്നത്. ഇതിനിടയിൽ പോലീസും ഭക്തരുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ഉന്തം തള്ളം നടന്നിരിക്കുകയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാവുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇവിടെ ഉള്ളത്. ലിനു, ആ അന്തരീക്ഷം എത്രയും പെട്ടെന്ന് ശാന്തമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ കേന്ദ്രമന്ത്രിയെ തടഞ്ഞ എസ് പി നിതീഷ് ചോപ്ര അവിടെ ഉണ്ടോ? അദ്ദേഹം അതിനെ കുറിച്ച് എന്ത് ന്യായീകരണമാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്? നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചു വ്യക്തമാക്കാം. സർ, കേന്ദ്രത്തിൽ നിന്ന് വന്ന സഹമന്ത്രിയായ ഗോൾഡ് രാധാകൃഷ്ണനെ ശബരിമലയിൽ പോകാൻ അനുവദിക്കാതെ താങ്കൾ എന്തിന് തടഞ്ഞു? ഞാനൊന്നും തടഞ്ഞില്ല. It's my part of duty. സാർ, താങ്കൾ തടയുന്നത് ജനങ്ങൾ വ്യക്തമായി കണ്ടതാണ്. അത് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ആവശ്യമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ കളവ് പറയുവാണെന്നാണോ താങ്കൾ പറയുന്നത്? നോ 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 നോ, കേന്ദ്രമന്ത്രിയെ തടഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഒരു കേന്ദ്രമന്ത്രിയെ ഞാൻ ഇതുവരെ അടുത്ത് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ ഒന്നും അടുത്ത് കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊന്ന് തടഞ്ഞു നിർത്തി. അതാണ് സത്യം. ഞാൻ അപ്പൊ തന്നെ അദ്ദേഹത്തെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്തായാലും യതീഷ് ചോപ്രയുടെ വിവരങ്ങളാണ് നിലയ്ക്കിൽ നിന്ന് ഇപ്പോൾ ലിനു വൈക്കം നമുക്ക് തന്നത്. ഇനി നമുക്ക് ചർച്ച തുടരാം. എന്റെ പൊന്നു നിഖിലേഷേ, എനിക്കൊരു 30 സെക്കൻഡ് തരൂ, ഞാനൊന്ന് പറയട്ടെ. തരാം, നിങ്ങൾക്ക് തരാം, നമ്മൾ അവസരം തരുന്നതാണ്. എനിക്കൊരു 30 ഒഴിച്ചു തരൂ. 30 ഒഴിച്ചു തരാം? അല്ല, എനിക്കൊരു 30 സെക്കൻഡ് തരൂ, ഞാനൊന്ന് പറയട്ടെ. ശരി, ദ്വരഗുണാനന്ദയ്ക്ക് 30 സെക്കൻഡ് അനുവദിച്ചിരിക്കുകയാണ്, പറയൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അഭിപ്രായമാണ്. എന്താണ് ആ അഭിപ്രായം, മിസ് ദ്വരഗുണാനന്ദൻ? എന്റെ പൊന്നു നിഖിലേഷേ, പ്രളയത്തിന്റെ പേരും പറഞ്ഞ് ഇവിടുത്തെ സർക്കാർ മദ്യത്തിന് 30% വില കൂട്ടി. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ദൈവത്തെ ഓർത്ത്, ശബരിമലയിലെ ഇപ്പോഴത്തെ നഷ്ടം നികത്തായി മദ്യത്തിന്റെ വില കൂട്ടല്ലേ. വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ന്യൂസുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഷൈജ ഇപ്പോൾ കഴക്കൂട്ടത്തുണ്ട്. കഴക്കൂട്ടത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ പോലീസ് വളരെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഷൈജ, ഷൈജ, അവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത് ഒന്ന് വ്യക്തമാക്കാമോ? ചെറുപ്പക്കാർ വളരെ ശാന്തമായി
ഇരിക്കുകയായിരുന്നു. സർക്കാർ പോലീസുകാരെ വിട്ട് ആ ചെറുപ്പക്കാരെ മൃഗീയമായി തല്ലിച്ചതക്കിയാണ് നിങ്ങൾ കാണുന്ന വിഷയം. കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയമല്ല. നമ്മൾ എന്തായാലും ഞങ്ങളുടെ പ്രതിനിധി ഷൈജ അവിടെ ഉണ്ടല്ലോ. ഷൈജ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നിഖിലേഷെ, ഞാനിപ്പോ കഴക്കൂട്ടത്താണ് നിൽക്കുന്നത്. ഇവിടെ ചിട്ടിക്കമ്പനി പൊട്ടിയതിന്റെ പേരിൽ ഏതാനും ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ച് ചിട്ടിക്കമ്പനിയുടെ മുന്നിൽ വരികയും അവിടെ നിൽക്കുന്ന പോലീസുകാരുമായി ഒന്നും രണ്ടും പറഞ്ഞ് ലാത്തി ചാർജിൽ അത് എത്തി നിൽക്കുന്ന കാഴ്ചയുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൈജ, എവിടെയാണ് ഈ സ്ഥലം? ഇവിടെ പലർക്കും കൺഫ്യൂഷൻ ആണ്. ആ സ്ഥലം ഒന്ന് വ്യക്തമാക്കാമോ? തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം എന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള കഴക്കൂട്ടത്താണ് ഈ സംഭവം നടക്കുന്നത്. സോറി നിഖിലേഷ്, കഴക്കൂട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടത് മരക്കൂട്ടം എന്നാ. കാള പെട്ടെന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ തുനിയുന്ന ഈ പെണ്ണുമ്പളയോട് ചർച്ച ചെയ്യാൻ ഞാനില്ല. ചക്ക എന്ന് പറയുമ്പോ കൊക്കെന്ന് കേൾക്കുന്ന ഇയാളുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞാനുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോണേ. ഈ ചാനലിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചത് നിങ്ങളല്ല, ചാനലാണ് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ചാനൽ പറയട്ടെ എന്നോട് ഇറങ്ങി പോവാൻ. അധികം കിടന്ന് വാജ ഓടിക്കാൻ ഇറങ്ങി പോടി. എടി പോടി എന്നൊക്കെ സ്വന്തം വീട്ടിലിരിക്കുന്ന ഭാര്യ വിളിക്കണം, സഭ്യമായിട്ട് സംസാരിക്കണം. ഞാൻ എപ്പോഴാണ് ഈ മലയിൽ കയറേണ്ടത്? നീ മലയിലല്ലേ, നീ വല്ല പനയിൽ പോയി കയറി. ഞാൻ ഫെമിനിസ്റ്റിനോട് തന്നെയാണ് സംസാരിച്ച എന്റെ പൊന്നി നിഖിലേഷ്, എനിക്കൊരു 30 സെക്കൻഡ് തരും, ഞാനൊന്ന് പറയട്ടെ. എന്താണ് ഈ ചർച്ചയുടെ അവസാന വേളയിൽ ദുരകൂടാനത്തിന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, 10 മണി കഴിഞ്ഞ സന്നിധാനത്ത് ആരും ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഓർഡർ. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. 10 മണി കഴിഞ്ഞ സാക്ഷാൽ അയ്യപ്പ സ്വാമിനെങ്കിലും അവിടെ ഇരിക്കാൻ അനുവദിക്കണേ. നിലയ്ക്കലെ ചർച്ച ഒരിക്കലും നിലയ്ക്കുന്നില്ല. ആ ചർച്ച നിലയ്ക്കാത്തടത്തോളം കാലം ഇതുപോലത്തെ കലബല ചർച്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ജ്യോതിഷേട്ടാ, അവരവരുടെ മതവിശ്വാസത്തിലുള്ള ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ കേരളത്തിലെ പ്രശ്നം എന്താണ്? എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം ഇവിടെ കുറച്ചു പേര് പാർട്ടിയെ ശരണമയ്യപ്പ എന്ന് ചിന്തിക്കുന്നു, കുറച്ചു പേര് ചാനലെ ശരണമയ്യപ്പ എന്ന് ചിന്തിക്കുന്നു, കുറച്ചു പേര് അധികാരമേ ശരണമയ്യപ്പ, വേറെ കുറേ ആൾക്കാരുടെ മനസ്സിൽ തിരഞ്ഞെടുപ്പേ ശരണമയ്യപ്പ. രാഷ്ട്രീയക്കാരുടെയും ഭരണാധികാരികളുടെയും പൊതുജനങ്ങളുടെയും നേതാക്കളുടെയും എല്ലാവരുടെയും കർത്തവ്യം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്കിറ്റായിരുന്നു. ഇവിടെ പരിഹാസത്തിലൂടെ, ഹാസ്യത്തിലൂടെ, നർമ്മത്തിലൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കളിയാക്കുന്നത്, അവർ ഉന്നയിക്കുന്ന വാദങ്ങളെയാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടി അല്ലാതെ വാദിക്കുന്നവരുടെ അത് അവരുടെ കാപട്യം, അതൊക്കെ ഹാസ്യത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. മേനകശേഷി, ആനുകാലിക വാർത്തകൾ എന്ന് ഉള്ള ടൈറ്റിലിന് പറ്റിയ സ്ക്രിപ്റ്റാണ്. എല്ലാവരും അവരവരുടെ ഭാഗം വളരെ ഭംഗിയായിട്ടാണ് അഭിനയിച്ചത്. അതിൽ എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് ശ്രീജ. അതെ, വളരെ മനോഹരമായിരുന്നു. വേറൊരു ചാനൽ ഇന്ന് തിരിച്ച് അതിൻ്റെ ബാലൻസ് പറഞ്ഞുകൊണ്ട് ഈ ചാനലിലേക്ക് വരുന്ന ആ ഒരു ആവേശം, ബ്യൂട്ടിഫുൾ, എക്സലന്റ് എൻട്രി ആയിരുന്നു. അതേപോലെ സ്വാമിജി, ഞാനത് എൻ്റെ ചെവിയിൽ ഗുഡുഗുഡാനന്ദന്നാ എൻ്റെ ചെവിയിൽ വീണത്. അദ്ദേഹത്തിൻ്റെ സംസ്കൃത ശ്ലോകം, ആ പാണ്ഡിത്വം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്ക്രിപ്റ്റ് റൈറ്ററിന് വളരെ നന്ദി ഞാൻ പറയാണ്. ഇറ്റ്സ് ഗുഡ്, നിങ്ങൾ നന്നായിട്ട് ഇതിൽ വിജയിച്ചിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, സൂപ്പർ. എന്തായാലും ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾക്ക് ഇന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്ന ദുരഗുണാനന്ദ സ്വാമിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സ്വാമി, പ്ലീസ്. നല്ലൊരു കൈഡ് കൊടുക്കാം. നമ്മുടെ സ്വാമി ദുരഗുണാനന്ദയെ കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു, സ്ത്രീ ശരീരം അടുത്ത് നിന്നാഹ പ്രശസ്യ പോലീസാഹ കേസസ്യ എന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇനി നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇനി അനുവാദം കിട്ടിയാൽ പോലും നിങ്ങൾ കയറാണ്ടിരിക്കുന്ന നല്ലത് കേട്ടോ, യാതൊരു ഐഡിയ ഇല്ല. പിന്നെ എനിക്ക് എന്റെ ശ്രീജ ചേച്ചി,
പല റോളുകളും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ റോളിൽ ചേച്ചി അങ്ങ് ജീവിക്കുകയായിരുന്നു. ഒരു ആക്ടറിന്റെ ഒരു ഇതായിരിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഗംഭീരമായിരുന്നു. ഗംഭീരം മീൻസ് നല്ലൊരു സ്കിറ്റ് ആയിരുന്നു. അത്യാവശ്യം നമ്മുടെ ഈ തീമിനനുസരിച്ച് ഏറ്റവും ആപ്റ്റായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. താങ്ക് യു. ഓക്കെ ടീം പോപ്പി, ഇനി പേരിലും ജീവിതത്തിലും ഒക്കെ തന്നെ ഒരുപാട് ശാന്തിയുള്ള നമ്മുടെ ശാന്തി മാസ്റ്റർക്ക് ഇത് എത്രത്തോളം ഇഷ്ടമായെന്ന് നമുക്കൊന്നറിയാം. ആക്ച്വലി ഞാൻ താമസിക്കുന്നത് ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ നമ്മൾ കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ടി വി ചാനൽസിലൂടെ, ത്രൂ ദ ന്യൂസ് ആൻഡ് ചാനൽ. സോ അങ്ങനെ എനിക്കിത് ഒരു സ്കിറ്റായിട്ട് തോന്നിയതേ അല്ല. പിന്നെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തു. ആൻഡ് പ്രത്യേകിച്ച് ഇപ്പം നാ എൻ്റെ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ ചെറുതായിട്ട് ഡാൻസൊക്കെ ചെയ്തതല്ലേ? ഇല്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ അടുത്തുള്ള ഒരു കുട്ടി ഡാൻസ് ചെയ്തപ്പോൾ ഉടനെ ഡാൻസ് ചെയ്യണം. നന്നായിരുന്നു, ഡാൻസിങ് വാസ് വെരി ഗുഡ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ടീം പോപ്പിയുടെ മാർക്സ് എങ്ങനെയാണെന്നൊക്കെ തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ഓക്കെ, മേനക ശശി, ഓൺ 30. 28. റിമി 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 94/100. സൂപ്പർ സൂപ്പർ, ഗ്രേറ്റ് ജോബ്. ഇതുപോലുള്ള നല്ല വിശേഷങ്ങളുമായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ എത്തുന്നുണ്ടാകും. അൻ്റിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി, വൈറ്റിംഗ് ആപ്പ്. ആദ്യത്തെ വിമാനം ഉടൻ പറന്നുയരും, രണ്ടാമത്തെ വിമാനം എപ്പോഴായിരിക്കും പറക്കുക? അതിന് വ്യക്തമായ ധാരണ സർക്കാരിനുണ്ട്. ആദ്യത്തെ വിമാനം പറന്നതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ വിമാനം പറക്കൂ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങേര കുറ്റം പറഞ്ഞാ മതി. അങ്ങേര ദൈവത്തിന് എന്തിന് ബാരി കോരി തന്നില്ലേ? എന്ത് സൗന്ദര്യം! കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കെഡ്സി ഫോർ റിമി ടോമി, മൈത്രി ശ്രീകാന്ത് വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കെഡ്സി ഫോർ റിമി ടോമി, മീനു മാർട്ട്. കോസ്റ്റ്യൂം കെഡ്സി ഫോർ ജഗദീഷ്, മാന്യവർ, എം ജി റോ, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം, ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.